അപ്പോൾ ഐശ്വര്യത്തിൽ തുടങ്ങുകയാണ്. എങ്ങനെ സോൾഡർ ചെയ്യാം? എൻ്റെ പല ഫ്രണ്ട്സിനും ശരിയായ രീതിയിൽ സോൾഡർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ സോൾഡർ എങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പലരും തെറ്റായിട്ടാണ് സോൾഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോൾഡർ ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ സോൾഡർ ആവുന്നില്ല, അല്ലെങ്കിൽ സോൾഡർ പെട്ടെന്ന് പൊട്ടിപ്പോകും, അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് സോൾഡർ ചെയ്യാൻ ആവശ്യമായ സോൾഡറിങ് അയൺ, അതുപോലെ സോൾഡറിങ് പേസ്റ്റ്, പിന്നെ ലെഡ്, പ്രധാനമായിട്ട് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പലരുടെയും മിഥ്യാധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സോൾഡറിങ് പേസ്റ്റ് സോൾഡറിങ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യാനുള്ളതാണെന്ന്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. സോൾഡറിങ് പേസ്റ്റിൻ്റെ ഉപയോഗം മെറ്റൽ സർഫസിലുള്ള, അതായത് നമുക്ക് സോൾഡർ ചെയ്യാൻ ആവശ്യമായ വയറിൻ്റെ മെറ്റൽ സർഫസിലുള്ള ഓക്സൈഡിനെ റിമൂവ് ചെയ്യാനാണ്. അതായത് ഇപ്പം മെറ്റൽ സർഫസിൽ പൊടിയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ സോൾഡറിങ് ആണ് വെച്ച് സോൾഡർ നടക്കില്ല, ശരിക്കും സോൾഡർ ആവത്തില്ല. അപ്പോൾ സോൾഡറിങ് ഫ്ലക്സ് അഥവാ സോൾഡറിങ് പേസ്റ്റ് ആ വയറിൽ പുരട്ടി സോൾഡറിങ് ആണ് വെച്ച് ഹീറ്റ് ചെയ്താൽ അതിൻ്റെ പുറത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം നീക്കം ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ സോൾഡർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സോൾഡറിങ് പേസ്റ്റിൻ്റെ ഉപയോഗം മനസ്സിലാക്കാം. സമ്മേ സോൾഡറിങ് ആണ് നല്ല ചൂടായിരുന്നു കേട്ടോ, അപ്പോൾ നല്ല വേദനയുണ്ട്. അപ്പോൾ ഇനിയും കൈ കൊള്ളാതിരിക്കാൻ സോൾഡറിങ് ആൻഡ് സോൾഡറിങ് ഹോൾഡറിൽ വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ അതിനൊരു സോൾഡറിങ് ഹോൾഡർ ഉണ്ട്, അതെടുത്ത് ഞാൻ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് എൻ്റെ കൈ പൊള്ളി. ഇതാണ് സോൾഡറിങ് ഹോൾഡർ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൈയൊന്നും പൊള്ളില്ല. സോൾഡറിങ് ഞാൻ ചൂടാക്കിയതിന് ശേഷം സോൾഡറിങ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഭാഗം ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. കോട്ടൺ തുണിച്ച് ഒരുപാട് സമയം വെക്കാൻ പാടില്ല, പെട്ടെന്ന് റബ്ബ് ചെയ്തിട്ട് അങ്ങ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യും, ഈ ടിപ്പ് ക്ലീൻ ആവും. സോൾഡറിങ് പേസ്റ്റിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ ഞാനൊരു സിംഗിൾ വയർ എടുത്ത് പേസ്റ്റ് പുരട്ടിയോട് വെച്ചിരിക്കുകയാണ്. സോൾഡർ ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ആ സോൾഡർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ശരിക്കും ഈ രീതിയിലാണ് ശരിക്കും സോൾഡർ ചെയ്യേണ്ടത്. സോൾഡർ ചെയ്യുമ്പോൾ ഒരു തേർഡ് ഹാൻഡിൻ്റെ ആവശ്യം ഉണ്ടാകാറുണ്ട്, പക്ഷെ ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഒരു ഫോട്ടോയിൽ കണ്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് വലിയ സംഭവമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ ഉടൻ തന്നെ അത് ഉണ്ടാക്കും. ഒരു ലോക്കൽ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം ലെഡ് എത്ര പെട്ടെന്നാണ് സ്ട്രാൻഡിൻ്റെ വയറിൻ്റെ ഉള്ളിലോട്ട് സോൾഡർ ചെയ്യുന്നതെന്ന്. സോൾഡർ ചെയ്ത സ്ഥലത്ത് പെട്ടെന്ന് തന്നെ കയറി തൊടാൻ നോക്കരുത്, എനിക്ക് കൗതുകം ഇച്ചിരി കൂടിപ്പോയി, അതാ പ്രശ്നം. അതുപോലെ സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒരുപാട് നേരം സോൾഡർ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് സോൾഡർ ചെയ്തങ്ങ് തീർത്തേക്കണം, ഇല്ലെങ്കിൽ കമ്പോണൻസ് ഫോൾട്ടി ആവും. അതായത് ഇപ്പോൾ ചില കമ്പോണൻസിൻ്റെ ഡാറ്റ ഷീറ്റിൽ തന്നെ സോൾഡറിങ് ടൈം പ്രത്യേകം പറയുന്നത്, അതായത് 10 സെക്കൻഡ് ആവാം, 5 സെക്കൻഡ് ആവാം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ സോൾഡർ ചെയ്തങ്ങ് പെട്ടെന്ന് തീർത്താൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ കമ്പോണൻസിൽ ഒന്നുകിൽ ഒരു ഹീറ്റ് അബ്സോർബൻ്റ് വെക്കണം, അല്ലെങ്കിൽ ഒരു ഹീറ്റ് സിങ്ക് വെച്ചിട്ട് സോൾഡർ ചെയ്താലും മതി. സോൾഡറിങ് കഴിഞ്ഞ ശേഷം സോൾഡറിങ് പേസ്റ്റിൻ്റെ ബാക്കി വരുന്ന റെസിഡ്യൂ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ഇപ്പോൾ സെൻസിറ്റീവ് സർക്യൂട്ട്സൊക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സെൻസിറ്റീവ് സർക്യൂട്ട്സൊക്കെ ആണെങ്കിൽ ഈ ഒരു റെസിഡ്യൂ കാരണം സർക്യൂട്ടിൽ നോയ്സ് ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്.